അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ടും ബോധ്യപ്പെട്ടത് കൊണ്ട് മാത്രം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നത്. പക്ഷെ അനിൽ ആന്റണി വന്നു, അനിൽ ആന്റണിയോടൊപ്പം ഒരാളെങ്കിലും വരുമോ തിരിച്ചിങ്ങോട്ട്? അനിൽ ആന്റണിയോടൊപ്പം ഒരാൾ വരുമോ എന്നുള്ളത് 26 കഴിയുമ്പോൾ പറയാം. പത്തനംതിട്ടയിൽ നിന്ന് അനിൽ ആന്റണിക്ക് വിജയസാധ്യത ഉണ്ടെന്നാണ് താങ്കൾ പറയുന്നത്? 100% വിജയസാധ്യത. പക്ഷെ നിങ്ങൾ വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന പത്തനംതിട്ടയിലെ വോട്ടർമാരിൽ 46% ക്രിസ്ത്യാനികളാ. കഷ്ടം. ഈ ക്രൈസ്തവർ ഇവിടെ ജാതിയുടെ രീതിയിലാണോ വോട്ട് ചോദിക്കാൻ എല്ലാവരും പോകുന്നത്? അല്ല, നിങ്ങൾ അങ്ങനെയാണോ സാർ ഇതുവരെ അല്ല വോട്ട് ചോദിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ക്രൈസ്തവ വിശ്വാസികളുണ്ട്. ഇന്ന് ഈസ്റ്റർ ദിനമാണ്. അവർ നിങ്ങളോട് ചോദിക്കും, മണിപ്പൂരിൽ എന്തുകൊണ്ട് മോദി വന്നില്ല? ഇപ്പോൾ ഒരു 2 മിനിറ്റ് അവതാരകൻ എന്ന നിലയ്ക്ക് സാർ ഒന്ന് ശ്രദ്ധിക്കണം. സാർ എല്ലായിടത്തും മണിപ്പൂര് വിഷയം വളരെ വ്യക്തമാണ്. ഇത് കേരളം, നീ ഒന്നും പണയണ്ട. ചർച്ചയെ കുറിച്ച്, മണിപ്പൂരിനെ കുറിച്ച് വ്യക്തമായിട്ട് ഒരു ധാരണ പറയേണ്ട ഉത്തരവാദിത്വം മൈനോറിറ്റി മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്കും, കഴിഞ്ഞ പ്രാവശ്യം ആറന്മുളയിൽ മത്സരിച്ച സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കും, ഒരു ക്രൈസ്തവൻ എന്ന നിലയ്ക്കും മണിപ്പൂരിനെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. അതൊക്കെ വേണോ? വേണം. മണിപ്പൂരിനെ കുറിച്ച് സാറിനോട് പറയുമ്പോൾ, മണിപ്പൂരിൽ ഈ വിഷയം എന്നാ സാറേ ആരംഭിച്ചത്? 1992 ആരംഭിച്ചു. 1992 ഇന്ത്യ മഹാരാജ്യം ഭരിച്ചത് ആരാ സാറേ? ആരാ സാറേ പറ സാറേ? അല്ല, 92 ആരംഭിച്ചത് സാറേ. ഞാൻ പറയുന്നത് മണിപ്പൂരിലെ വിഷയം കുറച്ച് ക്രൈസ്തവരെ എല്ലാം നിങ്ങൾ നിങ്ങളുടെ വെട്ടിലാക്കുവാൻ വേണ്ടി ആരുടെ കയ്യിൽ നിന്നൊക്കെ ആചാരം വാങ്ങിയിട്ട് എന്തു പറഞ്ഞാലും മണിപ്പൂർ മണിപ്പൂർ എന്ന് പറയുമ്പോൾ മണിപ്പൂരിനോട് ചേർന്നുള്ള ക്രൈസ്തവർക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള ഓരോ സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സംവിധാനങ്ങളാണെന്നുള്ള ബോധ്യം സാറിന് ആദ്യം ഉണ്ടാകണം. 2016 സി പി എമ്മിന്റെ ഒരു ഒരു സജീവ പ്രവർത്തകനായിരുന്നു താങ്കൾ. എന്ത് കണ്ടിട്ടാണ് ബി ജെ പിയിലേക്ക് പോവുകയും ഇന്ന് ബി ജെ പിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്? അതെന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ. എന്താവശ്യം വളരെ വ്യക്തമായിട്ട് പറയാം. സാറ് 24 നിന്ന് റിപ്പോർട്ടറിലേക്ക് പോയി, ശരിയല്ലേ? അതെ. അത് എന്തിനു വേണ്ടി പോയി? മികച്ച വർക്കിംഗ് അന്തരീക്ഷവും പിന്നെ മാത്രമല്ല, നമ്മുടെ മുട്ടിലെ അഗസ്റ്റിൽ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായി ഒന്നുമല്ല കാര്യങ്ങളിലെ ആകർഷണായിട്ടാണ് ഞാൻ ഭാരതീയ ജനതാ പാർട്ടി. എന്താണ് അതിനേക്കാൾ വലിയ ആകർഷണം? അത് റിപ്പോർട്ടറിന്റെ ആളിനോട് പറയണമെന്ന് നിർബന്ധമില്ല. പിന്നെ നരേന്ദ്രമോദിയുടെ സുസ്ഥിരമായ വികസനത്തിൽ ആകർഷണായാണ് ഞാൻ ഭാരതീയ ജനതാ പാർട്ടി ചേർന്നത്. ഇതുപടിയൊരു മലയോര പാത വരുന്നുണ്ട്. തോമസ് ഐസക് മത്സരിക്കാനുണ്ടാക്കിയതാണോ? ഞാൻ പറയുന്നു, മലയോര പാതയെ ഇവിടുത്തെ MP തള്ളി പറയുമോ? ഈ മലയോര പാത കിബി ഇല്ലായിരുന്നു നടക്കുക. എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ദേശീയപാത വന്നു, ദേശീയപാതയ്ക്ക് സമാന്തരമായി തീരപാത, തീരദേശപാത, മലയോരപാത. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന ഇടതുപക്ഷ ജനാധിപത്യത്തിനു മുന്നോട്ട് കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 വാഗ്ദാനമാണ് മലയോര പാത, തീരദേശ പാത. ഈ 2 പാതകളും സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ്. സമ്പൂർണമായി സമ്പൂർണമായി എന്ന് മാത്രമല്ല, അല്ലല്ല ഞാൻ പറയട്ടെ, ഇല്ല എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. അത് മാത്രമല്ല, അത് പറയട്ടെ പറയട്ടെ പറയട്ടെ, സമ്മതിച്ചു സമ്മതിച്ചു സമ്മതിച്ചു. ദേശീയപാത വികസനത്തിന്റെ 6,000 കോടിയുടെ കഥയൊക്കെ പറഞ്ഞു. ഈ എല്ലാ കാര്യത്തിനും അത് ഞമ്മന്റെ ആണെന്ന് പറയുന്ന ആ പദ്ധതി അങ്ങ് നിർത്തിവെക്കുന്ന നല്ലതാ. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന സ്ഥലത്തിന്റെ 25% കൊടുക്കുക എന്ന് മാത്രം ആ സംസ്ഥാന സർക്കാരിനുള്ളത്. അതുപോലും ഇതുവരെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടില്ല. നിങ്ങൾ ചോദിച്ച് ബി ജെ പിയിൽ അദ്ദേഹം എന്തിനാ വന്നേന്ന്, തന്തയ്ക്ക് പറഞ്ഞുകൊണ്ടാ വന്നേ? ഒത്തില്ല. ഇവിടെ പ്രതികരണമുണ്ടോ എന്തെങ്കിലും? ആ എന്താ വളരെ പെട്ടെന്ന് പറഞ്ഞു സാറേ, പറഞ്ഞു കേന്ദ്ര പദ്ധതിയാണ്. എന്താ പിന്നെ മറിയച്ചാണത്? ചട്ടി കൊണ്ട് നടക്കട്ടല്ലോ സാറേ, കേന്ദ്രത്തിൽ നിന്ന് പൈസ വന്നില്ല, എങ്ങനെയാ കേരളത്തിൽ ഇത് കൊടുക്കുന്നത് സാറേ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പറട്ടെ ഓ പറട്ടെ പറട്ടെ ഓ.